സ്വാഗതം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക്. നമ്മൾ ടോപ്പ് ടെൻ സൈക്കോളജി ഡെയിലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചില ദിവസങ്ങൾ ഇടവിട്ട ദിവസങ്ങളൊക്കെ മറ്റ് സബ്ജക്റ്റിൽ നിന്നും 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, സയൻസാണ്. സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് EVS കാറ്റഗറി 1 ഉള്ളവർക്ക് ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ കാറ്റഗറി 2 ഓക്കെ സയൻസ് ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം. ക്ലിയർ? അതിന് കൂടെ LPUP എക്സാം ഒക്കെ എഴുതുന്നവരുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പഠിച്ചു തുടങ്ങിയാണെങ്കിൽ റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം, തീർച്ചയായിട്ടും ഫോളോ ചെയ്യും. ഓരോ ക്വസ്റ്റൻ നോക്കാമല്ലോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ സമയം കൊണ്ട് നമുക്ക് ക്വസ്റ്റൻ മാക്സിമം നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റൻ ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അതിൻ്റെ ക്വസ്റ്റൻ ഒരു കുഴപ്പമാണ്. അപ്പോൾ നിങ്ങൾ മൊബൈലിലാണെങ്കിലും അല്ലെങ്കിൽ സിസ്റ്റത്തിലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറച്ച് ഓക്കെ കൂട്ടിയിട്ട് ഓക്കെ ഡെഫിനേഷൻ കുറച്ചും കൂടെ കൂട്ടിയിട്ട് സോറി നിങ്ങൾ എന്ത് ചെയ്യുക കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, പിക്ചർ ക്വാളിറ്റി കുറച്ച് കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമുക്കിത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ കാണാം, ഫുൾ സ്ക്രീനിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അന്നേരം പോലും ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിരുന്നു നോക്കാം. ഒന്നെന്താണ്, ഞാൻ നേരത്തെ എന്നോ മാറിപ്പോയിന്നൊന്ന് റെസൊല്യൂഷൻ ക്ലിയർ ചെയ്ത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫിനോഫ്താലിൻ സോപ്പ് ലായനിയിൽ ചേർത്താൽ ലഭിക്കുന്ന നിറം ഏത്? ഫിനോഫ്താലിൻ സോപ്പ് ലായനിയിൽ ചേർത്താൽ ലഭിക്കുന്ന നിറം ഏത് എന്നാണ്. വിച്ച് കളർ ഈസ് ഒപ്റ്റൈൻഡ് വെൻ ഫിനോഫ്താലിൻ ഈസ് ആഡഡ് ടു സോപ്പ് സൊല്യൂഷൻ? ഐഡിയ കിട്ടില്ല, ഇതൊക്കെ പണ്ട് മുതലേ നിങ്ങൾ ചെയ്ത് വരുന്ന കാര്യങ്ങളായിരിക്കും, അറിയുന്നതായിരിക്കും. എന്താണ് കളേഴ്സ്? ഓക്കെ, ബ്ലൂ, റെഡ്, പിങ്ക്, കളർലെസ്. ഓക്കെ, എന്താണ് നീല അല്ലെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ നിറമില്ല, ഏതാണ് വരിക? ഫിനോഫ്താലിൻ സോപ്പ് ലായനിയിൽ ചേർത്താൽ ലഭിക്കുന്ന നിറം ഏതെന്നാണ് ചോദിച്ചത്. ആൻസർ ഒരു സംശയം വേണ്ട, ഓപ്ഷൻ സി ആണ്, പിങ്ക് കളറാണ് കേട്ടോ. പിങ്ക് കളർ അറിയുന്നതായിരിക്കുമല്ലോ, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റൻ തന്നെ ആയിരിക്കും. എന്താണ് പിങ്ക് കളർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഫിനോഫ്താലിൻ സോപ്പ് ലായനിയിൽ ചേർത്താൽ നമുക്ക് ലഭിക്കുന്ന കളറാണ് പിങ്ക്. ഓക്കെ, പിങ്ക് കളറാണ് കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്, വളരെ പ്രധാനപ്പെട്ട സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചലനത്തിൻ്റെ ദിശയും വേഗതയും വ്യത്യാസപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഡാഷ്. ചലനത്തിൻ്റെ ദിശയും വേഗതയും വ്യത്യാസപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം ഡാഷ് ഈസ് എ ഡിവൈസ് യൂസ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആൻഡ് സ്പീഡ്. ഏതാണ് നോക്കുക? പെൻഡുലം, പിന്നെ ഊഞ്ഞൽ അല്ലെങ്കിൽ സ്വിംഗ്, ട്യൂണിംഗ് ഫോർ പൽചക്രം അല്ലെങ്കിൽ ഗിയർ എന്ന് പറയും. അപ്പോൾ ചലനത്തിൻ്റെ ദിശയും വേഗതയും വ്യത്യാസപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സംവിധാനത്തെ അറിയപ്പെടുന്ന പേരാണ് എന്താണ്? ഓപ്ഷൻസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. പൽചക്രമാണ്, പൽചക്രം എന്ന് പറയും അല്ലെങ്കിൽ ഗിയർ എന്ന് പറയും. സാധനം എന്താണെന്ന് കാണുന്ന നിങ്ങൾക്ക് റൗണ്ടിൽ കാണുന്നൊരു സാധനമാണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ക്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ ക്ലോക്ക് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് വാങ്ങി നോക്കിയൊരു വൈറ്റ് സാധനം ഉണ്ടാവും, ഒരു പല്ല് പോലെയുള്ള റൗണ്ട് സാധനം അല്ലേ. ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇങ്ങനെ സ്റ്റാർ പോലെ പല്ലില് റൗണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിട്ടൊരു സാധനം ഉണ്ടാവും, അതിനാണ് നമ്മൾ ഈ പറയുന്ന ഗിയർ അല്ലെങ്കിൽ പൽചക്രം എന്ന് പറയും. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ഏതാണ് മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി? ഓക്കെ, പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് മാംസ്യത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം. നോക്കാം, വിളർച്ച അല്ലെങ്കിൽ അനീമിയ, ഹൈപ്പോതൈറോയിഡിസം, പിന്നെ ക്വാഷി ഓർക്കർ, അതുപോലെ റിക്കറ്റ്സ്. ഏതാണ് വരിക? മാംസ്യത്തിൻ്റെ അഭാവം, കൊഴുപ്പിൻ്റെ അഭാവം എന്ന് പറഞ്ഞാൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്വാഷി ഓർക്കർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്വാഷി ഓർക്കർ എന്നുള്ളതാണ് മാംസ്യത്തിൻ്റെ അഭാവം കൊണ്ടുവരുന്ന രോഗാവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം, വിറക് കത്തുന്ന അടുപ്പിന് സമീപത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? വി എക്സ്പീരിയൻസ് ഹീറ്റ് വെൻ വി സ്റ്റാൻഡ് നിയർ എ ലൈറ്റഡ് ഫയർവുഡ് ഓവൻ ബിക്കോസ് ഓഫ്. വിറകടുപ്പുണ്ടല്ലോ, വിറകടുപ്പിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ചൂട് അനുഭവപ്പെടാറുണ്ട്, അതിന് കാരണം എന്താണെന്നാണ് ചോദ്യം അല്ലേ. ഓപ്ഷൻ നോക്കിയേ, സുജാലകത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. നെക്സ്റ്റ് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ, വികിരണം റേഡിയേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. ഓക്കെ, ഏതാണ് വരിക? ഈ അടുപ്പിനടുത്ത് നമുക്ക് ചൂടുണ്ടാകുന്നു, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വികിരണമാണ് കേട്ടോ, വികിരണമാണ് അർത്ഥം ആൻസർ, അല്ലെങ്കിൽ റേഡിയേഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓർത്തിരിക്കുക. നെക്സ്റ്റ്, പെപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം ഏത്? പാർട്ട് ഓഫ് ദ ബോഡി വിച്ച് പ്രൊഡ്യൂസസ് പെപ്സിൻ, പെപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം. ഓപ്ഷൻ നോക്കിയേ, വൻകുടൽ അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്റ്റൈൻ, അന്നനാളം ഈസോഫാഗസ്, ചെറുകുടൽ സ്മോൾ ഇൻഡസ്റ്റൈൻ, ആൻഡ് ഓപ്ഷൻ ഡി ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക്. ഏതാണ് വരിക? പെപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം ഏതെന്നാണ് ചോദ്യം അല്ലേ. ആൻസർ ഏതാണ് വരിക? പെപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം. വൻകുടലാണോ, അന്നനാളമാണോ, ചെറുകുടലാണോ, അല്ല ആമാശയമാണോ? ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ്, ആമാശയമാണ്. ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പെപ്സിൻ പാർട്ട് ഓഫ് ദ ബോഡി വിച്ച് പ്രൊഡ്യൂസേഴ്സ് പെപ്സിൻ ഈസ് സ്റ്റൊമക്ക്. ഓക്കെ, കിട്ടിയല്ലോ. നെക്സ്റ്റ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, സിക്സ് ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട ആറാമത്തെ ചോദ്യം. ദ്രാവകങ്ങളുടെ ഏത് ഗുണമാണ് തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുത്തുന്നത്? വിച്ച് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ഈസ് മെയ്ഡ് യൂസ് ഇൻ ദ ഫംഗ്ഷനിങ് ഓഫ് എ തെർമോമീറ്റർ? വിച്ച് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ഈസ് മെയ്ഡ് യൂസ് ഇൻ ദി ഫംഗ്ഷൻ ഓഫ് എ തെർമോമീറ്റർ? ഓപ്ഷൻസ് ചൂടാകുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു, അല്ലെങ്കിൽ ലിക്വിഡ്സ് എക്സ്പാൻഡ് വെൻ ഹീറ്റിംഗ് ഓർ എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ്. നെക്സ്റ്റ്, പ്രതല ബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ, ശ്യാനത അല്ലെങ്കിൽ വിസ്കോസിറ്റി. ഓപ്ഷൻ ഡി, ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതിയില്ല, അല്ലെങ്കിൽ ലിക്വിഡ്സ് ഹാവ് നോ ഡെഫിനറ്റ് ഷേപ്പ്. ഏതാണ് ആൻസർ? ഇതിൻ്റെ ഏത് ഗുണം കൊണ്ടാണ് നമ്മൾ ഈ തെർമോമീറ്ററിൽ ഈ ദ്രാവകങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം അല്ലേ.
ആൻസറേതാണ് വരിക, ചൂടാകുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. ആയിട്ട് ഓപ്ഷൻ എ ആണ്, ചൂടാകുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ഈ തെർമോമീറ്റർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹീറ്റിനനുസരിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ആൻസർ, ചൂടാകുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് അടുത്ത ഓപ്ഷൻ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സെവൻത്ത് ഓപ്ഷനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ പ്രൊജക്റ്റഡ് എയ്ഡിനുള്ള ഉദാഹരണം ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൊജക്റ്റഡ് എയ്ഡ്? ഓപ്ഷൻസ് ബ്ലാക്ക് ബോർഡ്, ചാർട്ട്, ഡി എൽ പി, പോസ്റ്റർ. ബ്ലാക്ക് ബോർഡ്, ചാർട്ട്, ഡി എൽ പി, പോസ്റ്റർ, ഇവയിൽ പ്രൊജക്റ്റഡ് എയ്ഡിനുള്ള ഉദാഹരണം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഏതാണ് വരിക? ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഡി എൽ പി എന്ന് പറയുന്ന സാധനം കേട്ടോ. ഓപ്ഷൻ സി ആണ്, ഡി എൽ പി ആണ്, ഡി എൽ പി. ഓക്കെ, ഡി എൽ പി കിട്ടിയല്ലോ. ഒന്നുമില്ല, ഡിജിറ്റൽ ലൈറ്റ് പ്രോസസ്സിംഗ് ടെക്നോളജി എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, എന്താണ് ഡിജിറ്റൽ ലൈറ്റ് പ്രോസസ്സിംഗ് ടെക്നോളജി? അപ്പോൾ നിങ്ങളിത് അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബ്ലാക്ക് ബോർഡ്, ചാർട്ട്, പോസ്റ്റർ, ഇത് മൂന്നും നമ്മൾ എന്ത് പറയുന്നില്ല, പ്രൊജക്റ്റഡ് എയ്ഡിനുള്ള ഉദാഹരണമായിട്ട് നമ്മൾ പറയാറില്ല അല്ലേ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറയില്ല. അപ്പോൾ ഇവിടെ ഡി എൽ പി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്ന രീതിയിൽ നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്തത് ധാന്യകത്തിൻ്റെ ലഘുവായ രൂപങ്ങളിൽ ഒന്നാണ് ഡാഷ്, വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്. ധാന്യകത്തിൻ്റെ ലഘുവായ രൂപങ്ങളിൽ ഒന്ന്, ഓപ്ഷൻ നോക്കിയേ, ഫാറ്റി ആസിഡ്, ഗ്ലൈക്കോജൻ, ഗ്ലൂക്കോസ്, ഗ്ലിസറോൾ. അപ്പോൾ ഏതാണ് ഒരു ധാന്യകത്തിൻ്റെ ലഘുവായ രൂപങ്ങളിൽ ഒന്ന്? ഫാറ്റി ആസിഡ്, ഗ്ലൈക്കോജൻ, ഗ്ലൂക്കോസ്, ഗ്ലിസറോൾ. ഏതാണ് ഒരു ആൻസർ? ഓപ്ഷൻ സി ആണ്, ഗ്ലൂക്കോസ് ആണ് കേട്ടോ, ഗ്ലൂക്കോസ് ആണ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ഗ്ലൂക്കോസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ധാന്യകത്തിൻ്റെ ലഘുവായ രൂപങ്ങളിൽ ഒന്നാണ് ഗ്ലൂക്കോസ്. കിട്ടിയല്ലോ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ പ്രധാനപ്പെട്ട നയൻത്ത് ക്വസ്റ്റ്യനാണ്, ഒമ്പതാമത്തെ ചോദ്യം. കടൽ ജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കാൻ അനുയോജ്യമായ വേർതിരിക്കൽ രീതി, കടൽ ജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കാൻ അനുയോജ്യമായിട്ടുള്ള വേർതിരിക്കൽ രീതി എന്താണെന്നാണ്. എ സ്യൂട്ടബിൾ സെപ്പറേഷൻ ടെക്നിക് യൂസ് ടു സെപ്പറേറ്റ് കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ ഈസ്. ഓപ്ഷൻസ് ബാഷ്പീകരണം ഓർ എവാപറേഷൻ, അരിക്കൽ ഓർ ഫിൽട്രേഷൻ, തെളിയൂറ്റൽ അല്ലെങ്കിൽ ഡേക്കണ്ടേഷൻ, അതുപോലെ കാന്തിക വേർതിരിക്കൽ ഓർ മാഗ്നറ്റിക് സെപ്പറേഷൻ. ഏതാണ് ഒരു കടൽ ജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന അനുയോജ്യമായിട്ടുള്ള രീതി? ഇത് ഇതിന് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആണ്, ഒരു ഒന്നിലധികം തവണ വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഏതാണ് ഒരു ഡൗട്ടും വേണ്ട, ബാഷ്പീകരണമാണ് കേട്ടോ. ഇവോപറേഷൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ബാഷ്പീകരണമാണ് അല്ലെങ്കിൽ ഇവോപറേഷൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് നോക്കിയേ, മനുഷ്യ ശരീരത്തിൻ്റെ പി എച്ച് മൂല്യ പരിധി എത്ര? വാട്ട് ഈസ് ദ പി എച്ച് വാല്യൂ റേഞ്ച് ഓഫ് ഹ്യൂമൺ ബ്ലഡ്? ഓക്കെ, മനുഷ്യ ശരീരത്തിൻ്റെ പി എച്ച് മൂല്യ പരിധി എത്ര എന്നാണ്, മനുഷ്യരല്ല മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പി എച്ച് മൂല്യ പരിധി എത്ര എന്നാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പി എച്ച് വാല്യൂ റേഞ്ച് ഓഫ് ഹ്യൂമൺ ബ്ലഡ് എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ നോക്കിയേ, എന്താണ് 7.1 to 7.15, 7.45 to 7.55, പിന്നെയോ 7.35 to 7.45, ആൻഡ് ഓപ്ഷൻ ഡി 7.22, പിന്നെ 7.28 ഇൻ ബിറ്റ്വീൻ. ഏതാണ് ആൻസർ വരിക? മനുഷ്യ ശരീരത്തിലെ പി എച്ച് മൂല്യ പരിധി എന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ പി എച്ച് മൂല്യ പരിധി എത്ര എന്നാണ് ഈ തന്നിട്ടുള്ള ചോദ്യം അല്ലേ. ആൻസർ വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള പ്രകാരം നമുക്ക് വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ, 7.35 to 7.45 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എന്താണ് 7.35 to 7.45 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ ഇവിടെ തന്നില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ 10 സയൻസ് ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വിചാരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, പ്രീവിയസ് ആണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയിക്കാം. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. താങ്ക് യു.